ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ ബി സി ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഇൻ വിച്ച് ആംഗിൾ എ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി ആൻഡ് എ ബി ഈസ് ഇക്വൽ ടു എ സി. ഫൈൻഡ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ സി. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഫിഗർ നമ്മൾ തന്നെ വരയ്ക്കണം. എ ബി സി എങ്ങനത്തെ ട്രയാങ്കിൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതായത് ഒരാംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ നമ്മളിവിടെ വരയ്ക്കണം. ദിസ് ഈസ് ട്രയാങ്കിൾ എ ബി സി. ഇപ്പൊ റൈറ്റ് ആംഗിൾ ഏതാംഗിളാണ്? ആംഗിൾ എ ആണ് റൈറ്റ് ആംഗിൾ. അപ്പൊ നമുക്കിവിടെ ഇതിനെ എ എന്നെടുക്കാം. എ ബി സി, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബി ഈസ് ഇക്വൽ ടു എ സി. അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വലാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആംഗിൾ ബിയും ആംഗിൾ സിയും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ 90 ആണ്. അപ്പോൾ ഇത് രണ്ടും എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? ഈ ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഈസ് 90 ഡിഗ്രി. പിന്നെന്താണ്? എ ബി ഈസ് ഇക്വൽ ടു എ സി. ഇത്രയും കാര്യങ്ങൾ ഗിവൺ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതാം. ഗിവൺ ചെയ്തിട്ടുള്ളത് ആംഗിൾ എ ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി, പിന്നെ എ ബി ഈസ് ഇക്വൽ ടു എ സി. ഇത്രയും കാര്യങ്ങളാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സൊല്യൂഷൻ എഴുതാൻ പോവുകയാണ്. ഇവിടെ പ്രൂഫല്ല, നമ്മളോട് കണ്ടുപിടിക്കാൻ ആംഗിൾ ബിയും ആംഗിൾ സിയും എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് എ ബി ഈസ് ഇക്വൽ ടു എ സി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി ഈസ് ഇക്വൽ ടു എ സി ആണ് എങ്കിൽ നമുക്ക് എന്തെഴുതാം? ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ സി ഈസ് ഇക്വൽ ടു എ സിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആംഗിൾ ബി. അപ്പോൾ ഇത് നമ്മുടെ ഒരു തിയറമാണ്. എന്താണ് ആ തിയറം? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു equal sides are equal. അപ്പൊ എ ബി ഈസ് ഇക്വൽ ടു എ സി ആയതുകൊണ്ട് ആംഗിൾ സി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി എന്ന് നമ്മൾ എഴുതി. ഇനി നോക്കിയേ, ഈ ട്രയാംഗിളിൽ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് എന്തെഴുതാം? ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ ഈ ട്രയാംഗിൾ എ ബി സി ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ഇവിടെ 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. പ്ലസ് ഇനിതാ ഇവിടെ നോക്കിയേ, ഇവിടെ ആംഗിൾ സി ഈസ് ഇക്വൽ ടു ആംഗിൾ ബി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ സിയുടെ പ്ലേസിൽ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ബി എന്നെഴുതാം അല്ലേ. ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ സിയുടെ പ്ലേസിൽ ഞാൻ ആംഗിൾ ബി എന്നെഴുതുന്നു. അപ്പോൾ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ബി ഈസ് 2 ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഇനി ഈ 90 നമ്മൾ ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ 2 ആംഗിൾ ബി എന്ന് പറയുന്നത് എന്താവും? 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. ഈ 90 ഡിഗ്രി ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് വന്നു. ഇതിൽ നിന്ന് ആംഗിൾ ബി നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ബി ഈസ് 180 മൈനസ് 90 ഈസ് 90. ഈ 2 ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ ആവും, ഇസ് ഇക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി നമുക്ക് 45 എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ ബിക്ക് ഈക്വലാണ് ആംഗിൾ സിയും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ ബി ഈസ് ഇക്വൽ ടു 45 ഡിഗ്രി ആൻഡ് ആംഗിൾ സി ഈസ് ഇക്വൽ ടു 45 ഡിഗ്രി. ഇപ്പോൾ രണ്ടും 45 ഡിഗ്രി വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ തിയറം ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്നുള്ള തിയറമാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ് എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ 7th ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 8th ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.